ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോബീസ് കിച്ചൻ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് പെസഹ അപ്പം അല്ലെങ്കിൽ ഇൻഡ്രിയപ്പം. അതെങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ചെറിയ ഗ്ലാസ് ഉഴുന്ന്, ഈ ഉഴുന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അത് ഒന്ന് ഇട്ട്, ചെറിയ ഗ്ലാസ് കേട്ടോ, ഈ ഗ്ലാസ്സിനാണ് ഇനി എല്ലാത്തിൻ്റെ അളവ്. അളവ് മാറി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒരു ചെറുതായിട്ട് ഇവിടെ പച്ചച്ചവ് മാറി കുറച്ചുകൂടെ മഞ്ഞപ്പലൊക്കെ കൂടിയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഇത് ഈ ആ ഗ്ലാസ്സിന് തന്നെ, നമ്മൾ ആ ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് നമുക്ക് ചിരണ്ടിയ തേങ്ങ. നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ് ചിരണ്ടിയ തേങ്ങ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എപ്പോഴും ഒരു ഇങ്ങനെ ഒരു പാത്രം എടുക്കുന്നത്, ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ ആ പാത്രത്തിനായിരിക്കും ഇതിൻ്റെ അളവുകളെല്ലാം. നമ്മുടെ ഉഴുന്ന് ഏകദേശം കളറായി, അത് ഓഫ് ചെയ്യാം. ഇനി നമുക്കതെട് ആ തേങ്ങയുടെ അകത്ത് ഒന്ന് ഇട്ട്, ഇനി നമുക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ജീരകമാണ് വിട്ടേക്കണം. ഒന്നര ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടത് ഈ രണ്ട് വെളുത്തുള്ളി. അപ്പോൾ നമ്മുടെ ഉഴുന്ന് തേങ്ങായും ജീരകവും വെളുത്തുള്ളി, നമുക്ക് നാല് ചെറിയ ഉള്ളിയും വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ വറുത്ത നാല് ഇതേ ഗ്ലാസ്സിന് നാല് ഗ്ലാസ് പൊടിയെടുക്കും. ആ പൊടിക്കകത്ത് നമ്മൾ ഈ അരച്ച് അരപ്പിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു മണിക്കൂർ വെക്കാം. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഈ ഗ്ലാസ്സിന് തന്നെ നമ്മൾ നാല് ഗ്ലാസ് വറുത്ത അരിപ്പിടി. നമ്മുടെ ഇപ്പോൾ വറുത്ത അരിപ്പിടിക്കാത്തോട് നമ്മുടെ എല്ലാ ഈ ചേരുവകളും കൂടെ ചേർത്ത് അരച്ച് നമുക്ക് ഇതുപോലെ ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് പാകം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ടെക്സ്ചറ്. അതായത് നമ്മളിങ്ങനെ കൊട്ടുമ്പോൾ അത് ലെവലിൽ വന്നിരിക്കും. അതാണ് അതിൻ്റെ മിക്സിങ്ങിൻ്റെ കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസായാലും കൊള്ളില്ല, ഒത്തിരി ടൈറ്റായാലും കൊള്ളില്ല. ഇത് ഇങ്ങനെ ഒരു ടെസ്റ്ററായിരുന്നു. നമ്മളിങ്ങനെ മുട്ടുമ്പോൾ ലെവലിൽ വരുന്ന ഒരു പാത്രം. അപ്പോൾ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ വെക്കാം. പുളിക്കണ്ട. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഇതുപോലെ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തട്ടിനകത്ത് നമുക്ക് അതിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് വെച്ച് അതിന് മേളിൽ അലുമിനിയം ഫോയിൽ ഇട്ട് അതിന് മേളിൽ നമുക്ക് ഈ മാവ് ഒഴിച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേളിൽ കുരിശ് വേണ്ടവർക്ക് കുരിശ് വെക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മൾ ആ ദിവസത്തിന് മുമ്പ് ചെയ്യുന്നതുകൊണ്ട് കുരിശൊന്നും വെക്കുന്നില്ല. അല്ലാതെ കുക്ക് ചെയ്തെടുക്കും. ഇതിനകത്ത് പാനിനകത്ത് ഈ സ്റ്റാൻഡറൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചു നമ്മുടെ ഒഴിച്ചു വെച്ച ഇത് നമുക്കൊന്ന് സൂക്ഷിച്ച് ഇറക്കാം. ഇനി ഇത് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കും. ഇപ്പം ഏകദേശം 20 മിനിറ്റായി. ഏകദേശം ആയിട്ടുണ്ട്. ഇനിക്കൊരു കുറച്ച് നേരം തുറന്നു വെച്ച് ഉപയോഗിക്കും. കാരണം അല്ലെങ്കിൽ മുകളിൽ ഒരു മോയിസ്റ്ററുണ്ട്. അപ്പോൾ ആ മുകളിലെ വെള്ളം ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം തുറന്നു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കുറച്ച് നേരം തുറന്നു വെച്ച് ഉപയോഗിച്ച് കാരണം ഉണ്ടോ ഇപ്പോൾ ടൈറ്റായി. നേരത്തെ ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പം എല്ലാവർക്കും പൊടിയിട്ട് കാണും വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് പെസഹയ്ക്ക് അപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.